തള്ളീനല്ല, സമയം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും ലേറ്റ് ആയിട്ടല്ലേ ഞാൻ പോയത്. സോ എനിവേ, ഞാൻ ആദ്യം തൊട്ട് ഞാൻ പറഞ്ഞത് പബ്ലിഷ് ചെയ്യണം, റിപ്പോർട്ട് പുറത്ത് വരണം. പക്ഷേ ഞാൻ സ്റ്റേറ്റ്മെൻറ് കമ്മിറ്റിയിൽ തന്ന കാരണം കൊണ്ട് ഐ നീഡ് ടു സീ മൈ സ്റ്റേറ്റ്മെൻറ്റ് ബിക്കോസ് എനിക്ക് അത് കിട്ടിയിട്ടില്ല. അത് കാരണമാണ് ഞാൻ പറഞ്ഞു ആദ്യം ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ട് ഞാൻ പറഞ്ഞത് അത് റിപ്പോർട്ടിൽ ഉണ്ടോ കൗണ്ട് ചെക്ക് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ റിപ്പോർട്ട് ഒരിക്കലും പുറത്ത് വിടാൻ പാടില്ല ഞാൻ പറഞ്ഞിട്ടില്ല. ഫ്രോം ദ ബിഗിനിങ് ഇറ്റ്സെൽഫ് ഞാനത് പറയുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എൻ്റെ ലീഗൽ ടീംസ് അവർ ഡിസൈഡ് ചെയ്യും. തൽക്കാലം ഞാൻ അതിൽ പോകുന്നില്ല. പിന്നെ ഇത്ര നേരം നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത് വളരെ നന്ദി പറയുന്നു, ഫ്രം മൈ ബോട്ടം ഓഫ് ദ ഹാർട്ട്. ബിക്കോസ് ഞാൻ ഒരു സീരിയലിൽ ചെയ്യുമ്പോൾ എൻ്റെ ക്രൂ ഇസ് ബിഹൈൻഡ് മീ. താങ്ക് യു സോ മച്ച്. ഞാൻ റിപ്പോർട്ട് ഇതുവരെ വായിച്ചിട്ടില്ല, പക്ഷേ ജസ്റ്റ് ഒരു ലൈൻ മാത്രം ഞാൻ കണ്ടുള്ളൂ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചിട്ടില്ല. അതിൽ ഞാൻ നേരത്തെ എന്താ പറയുക, ഒരുപാട് ഞാൻ സജസ്റ്റ് ചെയ്തതാണ് എൻ്റർടൈൻമെൻറ്റ് ട്രൈബ്യൂണൽ. അത് ഞാൻ എവിടെയോ ട്രൈബ്യൂണൽ കണ്ടിട്ടുണ്ട്. ICC will not work in this industry. അത് സത്യമാണ്. ഇത് നേരത്തെ തൊട്ട് ഞാൻ ഇത് പറയുന്നതാണ്. ഞാനത് ഒരു ഇതായിട്ട് കണ്ടു. ട്രൈബ്യൂണൽ ഈസ് ബെറ്റർ ദെൻ ICC ആണ് അതിൽ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. സോ ഐ എം വെരി വെരി ഹാപ്പി. സോ ഇനി മറ്റ ബാക്കി കാര്യങ്ങൾ എൻ്റെ ലീഗൽ ടീം ഡിസൈഡ് ചെയ്തിട്ട് ഞാൻ ഒരു റിലീസ് ചെയ്യാം. എനിക്കത് പറയാൻ പറ്റില്ല ബിക്കോസ് പബ്ലിഷ് ആയല്ലേ. ഇത് പബ്ലിഷ് ചെയ്തതുക്ക് മുമ്പ് ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ പോയിന്റാണ് ഞാൻ പറഞ്ഞത്. പബ്ലിഷ് ചെയ്തതുക്ക് മുമ്പ് ആ പാർട്ടിസിപ്പൻസ്, നമ്മളെല്ലാം ആ ഹിയറിംഗ് പോകുന്ന ആൾക്കാരല്ലേ, നമ്മൾ പറഞ്ഞത് അതിൽ വന്നിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും കോൺട്രഡിക്ട് ചെയ്യണമെങ്കിൽ ദെൻ മുമ്പോട്ട് പോകണം. അത് വരാതെ ഇരിക്കാനാണ് ഞാൻ പെട്ടിഷൻ. ആയിരിക്കും ബിക്കോസ് നമ്മളെല്ലാവരും, ബിക്കോസ് ഈ കമ്മിറ്റി തന്നെ വന്നത് ബിക്കോസ് ഓഫ് WCC. അവർ അത്രയ്ക്ക് സ്ട്രഗിൾ ചെയ്താണ് ഈ കമ്മിറ്റി വന്നത്. അവരുടെ സജഷനിലാണ് ഞാനും പോയത് ബിക്കോസ് ഐ പാർട്ടിസിപ്പേറ്റഡ് ആസ് വൺ ഓഫ് ദം എന്ന് പറയുന്നത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. WCC ഇപ്പോഴും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അവർ ഇത്രയ്ക്ക് വോയിസ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഹേമ കമ്മിറ്റി പ്ലസ് ഈ റിപ്പോർട്ട് പുറത്ത് വരാൻ ചാൻസ് ഇല്ല, റൈറ്റ്? സോ ഇറ്റ്സ് എ റീഡ്രസ് ഫോർ ദ എൻറ്റയർ സിനിമ ഓർ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി. സോ ഞാൻ അവിടെ ചെന്നത് ആസ് രഞ്ജനി, ആസ് എ ഇൻഡിവിജ്വലായിട്ടാണ്. ഞാൻ എന്നെ പോലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അവിടെ പോയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ മൊഴികൾ. സോ അതൊക്കെ വേണ്ടിയാണ് ഞാൻ എന്താ പറയുക, ഹർജിക്ക് പോയത്. ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ മൈ പേഴ്സണൽ കോൺടാക്ട്സ്, ബിക്കോസ് ഞാൻ അവിടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് ഷുഡൻ ഇൻവേഡ് മൈ പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. ബാക്കി അത്രയേ ഉള്ളൂ. ഓക്കെ, ശരിയാണ്. ഇല്ലെങ്കിൽ ഞങ്ങൾ അവിടെ പോവില്ലല്ലോ. ഞങ്ങളുടെ ഗ്രീവൻസസ് പറയാൻ ഒരു സെല്ലില്ല, ഇപ്പോഴും ഒരു പ്രോപ്പർ സെല്ലില്ല. ഈവൻ ICC പോയാലും പ്രോബ്ലമാണ്, ബിക്കോസ് ഫിലിം കണക്റ്റഡ് ഉള്ള ആൾക്കാരാണ് ICCയിലും ഉണ്ട്. സോ വേ വി വിൽ ഗെറ്റ് ജസ്റ്റിസ്? വി വോണ്ട് ഗെറ്റ് ജസ്റ്റിസ്. കോർട്ടിൽ ചെന്നാക്ക എൻ്റെ കേസ്, ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഐ തിങ്ക് 2-3 ദിവസമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു എന്താ പറയുക, മെൻറ്റൽ ടോർച്ചർ. നിങ്ങളെല്ലാം ഒന്ന് ഹൗണ്ട് ചെയ്യുന്നത് പപ്രാസി, യാ എത്ര പേർക്ക് അത് സ്ട്രോങ് ആയിട്ട് എടുക്കാൻ പറ്റും? ഞാനൊരു സ്ട്രോങ് വ്യക്തി കാരണം കൊണ്ട് ആസ് എ ലോയർ ഓൾസോ ഐ എം വില്ലിങ് ടു ടേക്ക് ദിസ്. എന്നെപ്പോലെ ഒരുപാട് വീക്ക് ആൾക്കാരും ഉണ്ട്, എന്നെപ്പോലെ മീൻസ് ലേഡീസ് ഒരുപാട് വീക്കാണ് ആൾക്കാരും ഉണ്ട്, അവർക്ക് പറ്റില്ല. സോ അത് കാരണം കൊണ്ട് തന്നെ ട്രൈബ്യൂണൽ വരാൻ പോകാനും ഞാൻ അതിൽ വായിച്ചത് ലെറ്റ് ഇറ്റ് കം. അതുകൊണ്ടാണ് കേരളത്തിലെ പൊതുസമൂഹം ആവശ്യപ്പെടുന്നത്
അത് ഞാൻ വെൽക്കം ചെയ്യുന്നു. നിങ്ങൾ നമ്മളുടെ ഗവൺമെന്റ്, ബിക്കോസ് ഡബ്ല്യു സി സി കാണുന്നത് കൊണ്ടല്ലേ ഗവൺമെന്റ് ഇങ്ങനെ ഒരു ഹിയറിംഗ് വേണമെന്ന്, കമ്മിറ്റി വേണമെന്ന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. സോ ദാറ്റ് ഈസ് എ വെരി ഗുഡ് തിങ്. പ്ലസ് ഓബ്വിയസ്ലി നിങ്ങൾ മാധ്യമങ്ങൾ അത് ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്തു. സോ ഐ റിയലി സേ എ ബിഗ് താങ്ക് യു. ഇറ്റ്സ് എ വിക്ടറി ഫോർ ദ വുമൻ ഓഫ് സിനിമ. മനസ്സിലായില്ല എന്താ? അതല്ലേ ഞാൻ പറഞ്ഞത്, ഐ സി സി ഇറ്റ് വിൽ നോട്ട് വർക്ക്. കാരണം നിങ്ങൾ ഇപ്പൊ പറഞ്ഞതല്ലേ, അത് കാരണമാണ് ഫ്രോം ദ ബിഗിനിങ്, ഫ്രോം ദ ഡേ വൺ, ഞാൻ ഐ സി സി ഇസ് നോട്ട് റെക്കമെൻഡബിൾ ഹിയർ, ഇറ്റ്സ് നോട്ട് വർക്കബിൾ ഇൻ ദ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി. ഞാൻ സജസ്റ്റ് ചെയ്തത്, ഞാൻ വേണ്ടത്, വേണ്ടപ്പെട്ടത് എംപ്ലോയ്മെന്റ്, ഐ മീൻ എന്റർടൈൻമെന്റ് ട്രൈബ്യൂണലും. സോ അത് റിപ്പോർട്ടിൽ ഞാൻ എവിടെയോ കണ്ടു. സോ എനിവേ ലെറ്റ് അസ് ചെക്ക്. ഞാൻ ഇതുവരെ വായിച്ചിട്ട് ഫുള്ളായിട്ട് വായിച്ചിട്ടില്ല. സോ ലെറ്റ് മീ റീഡ് ഇറ്റ്. അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൈ ലീഗൽ കൗൺസിൽ വിൽ ഇൻഫോം ദ റെസ്റ്റ്. താങ്ക് യു. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ ഇപ്പോഴും പറയുന്നല്ലേ. ലെറ്റ് മീ, ഞാൻ ഇതുവരെ റിപ്പോർട്ട് ഫുള്ളായിട്ട് ഞാൻ വായിച്ചിട്ടില്ല. ലെറ്റ് മീ റീഡ് ഇറ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിസൈഡ് ചെയ്യാം. ഞാനും എൻ്റെ ലീഗൽ ടീംസ് വിൽ ഡിസൈഡ് വെദർ വി ഹാവ് ടു പ്രൊസീഡ് ഓർ നോട്ട്. ലെറ്റ് അസ് എക്സാമിൻ ദി റിപ്പോർട്ട് തോറലി. അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലേ. ഹർജി തള്ളിയത് കാരണം കൊണ്ട്, ഹർജി അങ്ങനെ തള്ളിയതല്ല. ദേ ഹാവ് ഡയറക്റ്റഡ് മീ ടു അപ്രോച്ച് ദ സിംഗിൾ ബെഞ്ച്, ബട്ട് ബിക്കോസ് ഓഫ് ദ ടൈം കൺസ്ട്രെയിൻ, അത് കാരണം കൊണ്ടാണ് ഇത് ഡിലേ ആയത്. ബിക്കോസ് ഞാൻ എൻ്റെ അറിവിൽ ഞാൻ ലേറ്റായി പോയി. കാരണം ഐ വാസ് എക്സ്പെക്ടിങ് വനിതാ കമ്മീഷനോ സംബഡി വുഡ് ഹാവ് റേസ്ഡ്, ആരെങ്കിലും പാർട്ടിസിപ്പൻ്റ് ഈ കമ്മിറ്റിയിൽ പോയ പാർട്ടിസിപ്പൻ്റ് ആരെങ്കിലും ഈ കോൺസെൻറ്റിൻ്റെ വിഷയം പറയും. ഞാൻ ഐ തോട്ട് ദേ വുഡ് ഹാവ് സെഡ്. ആരും ഇതുവരെ അപ്ലൈ ചെയ്തില്ല. അപ്ലൈ ചെയ്തതെല്ലാം തേർഡ് പാർട്ടീസാണ്. ഞാനാണ് സെക്കൻഡ് പാർട്ടി ടു ദ കേസ്. അത് കാരണമാണ് അത് വൈകിപ്പോയി. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് നോട്ട് ടു ലേറ്റ്. ലെറ്റ് മീ റീഡ് ദി വാട്ട് കോൾ ദ റിപ്പോർട്ട് ആൻഡ് വി വിൽ പ്രൊസീഡ്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ ആരുടെയും പേരുകൾ വ്യക്തമാക്കുന്നില്ല. അതുകൊണ്ട് കുറച്ചുകൂടി സന്തോഷമില്ല, കാരണം അത് പറയാതെ തന്നെ റിപ്പോർട്ട് കുറച്ച് കാര്യങ്ങൾ ശുപാർശ ചെയ്യുന്നു. എനിക്കറിയില്ല, ഞാൻ ഇത് ഞാൻ ഫുള്ളായിട്ട് റിപ്പോർട്ട് വായിച്ചിട്ടില്ല. ഞാൻ ഒരു ഭാഗം മാത്രം, ഞാൻ ട്രൈബ്യൂണൽ ഉണ്ടോ ട്രൈബ്യൂണൽ ഉണ്ടോ ആ സെക്ഷൻ മാത്രം ഞാൻ കണ്ടു. അതിൽ ട്രൈബ്യൂണൽ റെക്കമെൻഡഡ് ആണ് പറഞ്ഞത്. സോ ഐ എം വെരി ഹാപ്പി. ഇറ്റ്സ് എ വിക്ടറി ഫോർ ഓൾ ദ വുമൻ ഇൻ സിനിമ. താങ്ക് യു, താങ്ക് യു. നമസ്കാരം. നടി രഞ്ജനയുടെ പ്രതികരണം, മലയാള സിനിമയിലെ എല്ലാ സ്ത്രീകളുടെയും വിജയമെന്നവർ പറയുന്നു. റിപ്പോർട്ട് വിശദമായി വായിച്ചിട്ടില്ല. ഏതായാലും മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടതിൽ സന്തോഷമെന്നവർ പറയുന്നു. ട്രൈബ്യൂണൽ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു, അതിപ്പോൾ അംഗീകരിക്കപ്പെട്ടു എന്നുകൂടി രഞ്ജനി വിശദീകരിക്കുന്നുണ്ട്. റിപ്പോർട്ടിലെ എല്ലാ വിവരങ്ങളും ഇപ്പോൾ തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് വായിച്ചതിന് ശേഷം വിശദമായ പ്രതികരണം എന്നുകൂടി അവർ പറയുന്നുണ്ട്. വായിക്കട്ടെ, വായിച്ചതിന് ശേഷം തുടർ പ്രതികരണം എന്നുകൂടി പറഞ്ഞാണ് രഞ്ജനി ഇപ്പോൾ മടങ്ങിയിരിക്കുന്നത്.